morning. Welcome to Shakuntala's restaurant, Singapore Taste. Eat breakfast like a king, lunch like a prince, and dinner like a pauper. ഇത് ഫേമസ് ആയിട്ടൊരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ കഴിക്കണം, അതായത് ഒരുപാട് വിഭവങ്ങൾ വെച്ച് നിറച്ചും കഴിക്കണം. അതേസമയം ലഞ്ച് ഒരു പ്രിൻസിനെ പോലെ കഴിച്ചാൽ മതി, അതായത് രാജാവിൻ്റെ അത്രയും വേണ്ട, ഒരു വളരെ കുറച്ച്. അതേസമയം ഡിന്നറ് ഒരു പാവപ്പെട്ട മനുഷ്യൻ കഴിക്കുന്ന പോലെ, വലിയ ദാരിദ്ര്യമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് കഴിക്കുന്ന പോലെ വളരെ കുറച്ച് കഴിച്ചാലും മതി. ഈ കൊട്ടേഷൻ്റെ പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മലയാളികൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പാടെ ഒരു ദോശ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട്, ആഫ്റ്റർനൂൺ ലഞ്ച് ഒരുപാട് ചോറും കറികളും കൂടെ കഴിച്ച്, രാത്രിയിലും അതുപോലെ തന്നെ നിറച്ചും കഴിക്കും. ശരിക്കും പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരാൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എമൗണ്ടും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസും അനുസരിച്ചാണ് നമ്മുടെ അന്നത്തെ ദിവസത്തിൻ്റെ എനർജി ഇരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിലോട്ടാണ് വരുന്നതെന്ന്. അതെ, ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്, ഷക്ഷുക്ക. ഇന്ന് ഈ ഡിഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് ദിവ്യയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ദിവ്യ. ഹായ് ദിവ്യ. ഹായ് രോഷ്നി. സോ അപ്പം ഇന്നുണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഷക്ഷുക്ക. അതെ. അപ്പം ഇത് ഹൗ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആർ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇതിൽ എന്തായാലും ഒരു കാർബോഹൈഡ്രേറ്റ് പാർട്ട് ഉണ്ടാവും, ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. ഇതെന്ന് വെച്ചാൽ മെയിൻ ഉള്ളത് ഒരു ടൊമാറ്റോ ഗ്രേവി പോലെ, ടൊമാറ്റോ മസാല പോലെയാണ്. പിന്നെ എഗ്ഗ്, എഗ്ഗാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ്. നോ കാർബ്സ് അല്ലെങ്കിൽ ഇല്ല, നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് സെർവ് ചെയ്യുമ്പോൾ ബ്രെഡ് എന്തെങ്കിലും വെച്ച് സെർവ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ആസ് ഇറ്റ് ഇസ് നോ കാർബ്സ്. ഓക്കെ. കുട്ടികൾക്കും പൊതുവെ ഇഷ്ടമാവുന്ന ഒരു ഡിഷാണിത്. ഓക്കെ. So maybe you can start introducing the ingredients. Ginger garlic paste ആണ്, ഒരു 1 teaspoon. ഓക്കെ. ഇത് ഹാരിസ, ഇതൊരു ചില്ലി പേസ്റ്റ് ആണ്, അതും ഒരു 1 teaspoon നമ്മൾ യൂസ് ചെയ്യും. അറബ്സിന്റെ സ്പെഷ്യൽ ചില്ലി. അതെ. ഇത് ക്യുമിൻ പൗഡർ, ജീരകം ഓൾമോസ്റ്റ് 1 teaspoon. ഓക്കെ. ഇത് ടൊമാറ്റോ പേസ്റ്റ് ആണ്, അതും 1 teaspoon. ഓക്കെ. ചോപ്പ് കൊറിയാൻഡർ ലീവ്സ് ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഓലിവ് ഓയിൽ ആണ് അബൌട്ട് 2 tablespoons നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോൾട്ട് ഫോർ ടേസ്റ്റ്. അതെ. റെഡ് ബെൽ പെപ്പർ ആണ്, ഓൾമോസ്റ്റ് 1 cup അല്ലെങ്കിൽ 1.5 cups. ഓക്കെ. ഇതൊന്നും ആക്യുറേറ്റ് ആവണ്ട, ഏകദേശമാണ് ഞാൻ പറയുന്നത്. ശരി. ഇത് 2 cups ടൊമാറ്റോ പ്യൂറി ആണ്. നമുക്കിത് കാൻഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ടൊമാറ്റോ വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. ചോപ്പ് ചെയ്ത് ജസ്റ്റ് വെച്ചാൽ മതി. കാൻഡ് കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ ടൊമാറ്റോ മേടിച്ചിട്ട് അതിനെ ചോപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി, എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പം ടൊമാറ്റോ പേസ്റ്റും ഉണ്ട്, പ്യൂറിയും ഉണ്ട്. അതെ. എഗ്ഗാണ്, 3 eggs. ഇതും ആക്യുറേറ്റ് ആയിട്ട് വേണമെന്നില്ല, നമുക്ക് 4 eggs വേണമെങ്കിൽ 4 eggs യൂസ് ചെയ്യാം, 2 മതിയെങ്കിൽ 2 യൂസ് ചെയ്യാം. ശരി. ഇത് ബ്രെഡാണ്, ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ശരി. അല്ലെങ്കിൽ തിക്ക് യോഗർട്ട് യൂസ് ചെയ്യാം, കൂട്ടത്തിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. സോ ബേസിക്കലി ഷക്ഷുക്ക എന്ന് പറയുന്നത് ലെസ് കാർബ് അല്ലെങ്കിൽ നോ കാർബ്സ്, സ്പെഷ്യലി കീറ്റോ ഡയറ്റ് അങ്ങനത്തെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് തോന്നുന്നു. അതെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, അധികം സമയം വേണ്ട കുക്കിങ്ങിന്. ഓക്കെ. സോ എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ ശരി. നമുക്ക് ആദ്യം ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഓലിവ് ഓയില് ഇതിലേക്കാവാം, കുറച്ചൊന്ന് ഓലിവ് ഓയിൽ തന്നെ വേണം, നിർബന്ധമുണ്ട്. സാധാരണ നിർബന്ധമില്ല, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തും ചെയ്യാം, പക്ഷെ അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഓലിവ് ഓയിലാണ് നല്ലത്. ഏകദേശം ഒരു 2 tablespoons ടൊമാറ്റോവും ക്യാപ്സിക്കും ഒന്ന് അതെ വാട്ടാൻ വേണ്ടി. അതെ. ഈ ഡിഷ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഷ് എടുക്കാൻ കാരണം? ഞാൻ പുതിയ ഡിഷ് നോക്കി ഒന്ന് റിസർച്ച് ചെയ്ത് തന്നെയായിരുന്നു, അങ്ങനെ കണ്ടതാണിത്. നോക്കിയപ്പം കുറച്ച് എളുപ്പമാണ്, അധികം സമയവും എടുക്കില്ല ഉണ്ടാക്കാൻ. ഇപ്പൊ രാവിലെയൊക്കെ തിരക്കിട്ടൊക്കെ പോകുമ്പോഴും വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ചേർക്കാം. ഏകദേശം ഒരു 1 teaspoon, 1 teaspoonാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ചില്ലിയുടെ പേരെന്തായിരുന്നു? ഹാരിസ. ഹാരിസ. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചില്ലീസ് ഉണ്ട്, ഇത് ഒരു 1 chili അല്ല, അത് 3-4 തരം ചില്ലീൻ്റെ പേസ്റ്റ് ആണ്. പേസ്റ്റ് എടുത്തത്. അതെ. ക്യുമിൻ പൗഡർ അതും ആഡ് ചെയ്യാം, ടൊമാറ്റോ പേസ്റ്റ് അതും ആഡ് ചെയ്യണം,
മതി. ബെൽ പെപ്പർ കട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഇത് വല്ലാണ്ട് തെറിച്ച് തുടങ്ങുക. ഒരുപാട് വേവ നിൽക്കണോ അതോ ക്രിസ്പി ആയിട്ട്? കുറച്ചൊന്ന് ഇതായാൽ മതി, കുറച്ച് ക്രിസ്പി ആയിരിക്കും. ബെൽ പെപ്പേഴ്സ് ക്രിസ്പി ആയിരിക്കും. നമുക്കിതൊരു 3 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ഒന്ന് സ്റ്റർ ചെയ്തിട്ട് ഈ ടൊമാറ്റോ പ്യൂറി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്നായി വരുന്നേ ഉള്ളൂ ഇത്. ഇപ്പം നമുക്കിതിലേക്ക് ഇനി ആ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി. അതെ, ടൊമാറ്റോ പ്യൂറി ഇല്ലാത്തവരെ അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അത് ആവുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതിനി കുറച്ച് നേരം കുക്ക് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ വെക്കണം? ഇതൊരു 10 മിനിറ്റ് വെക്കണം. തുറന്ന് തന്നെ വേവിക്കണം? തുറന്ന് തന്നെ വെച്ചാൽ മതി, കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. നമുക്കിതൊന്ന് കുറച്ച് കുറുകുക വേണ്ടത്. വെള്ളം മാറ്റി കുറുകാൻ വേണ്ടി. നമുക്ക് ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഇതിൽ കുറച്ചിങ്ങനെ ഡിപ്സ് പോലെ ഉണ്ടാക്കാണ്, അതിലേക്ക് മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ 2 എഗ്ഗ് ഫുള്ളും 1 എഗ്ഗിൻ്റെ യോക്ക് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഇളക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, ഇനി നമ്മളൊന്നും ചെയ്യണ്ട. ഇനി കുറച്ച് തീ കുറച്ചിട്ട് അവിടെ ഒരു 5-8 മിനിറ്റ്സ് അറൗണ്ട് 8 മിനിറ്റ്സ് അടച്ചു വെക്കണ്ട. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് കുറച്ച് കൂടുതൽ കുക്കായി പോകും. ഈ യോക്കിന്റെ ചുറ്റും കാണുന്ന അതും കൂടി കുറച്ചുകൂടി കുക്കായി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ആ പരുവം. ചുറ്റുമുള്ള വൈറ്റ് എല്ലാം കുക്കായിട്ട് വന്നിട്ട് യോക്കിന്റെ അടുത്തുള്ളത് മാത്രം കുറച്ച് റണ്ണിങ് ആയിട്ട് നിൽക്കണം. അതെ അതെ, അതാണ് കറക്റ്റ് പരുവം. യോക്ക് മാത്രമായിട്ടുള്ളത് ഇവിടെ ആയി കഴിഞ്ഞു. നമ്മളിവിടെ എഗ് വൈറ്റ് കുറച്ച് നിൽക്കുന്നത് കുറച്ച് നമുക്കത് ഈ മസാലയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യാതെ തന്നെ ഇത് കുറച്ച് സ്പ്രെഡ് ആവും എന്തായാലും. അത് കുക്കായി വരുമ്പോഴാണ് എത്രത്തോളം വെള്ളം മാറിയെന്ന് അറിയുന്നത്. ഓൾമോസ്റ്റ് ഡൺ ആണെന്ന് തോന്നുന്നു. അതെ, ഇത് ഓൾമോസ്റ്റ് ആയി. നമുക്കിനി ഇതിന് മുകളിൽ കുറച്ച് ചോപ്പ് കൊറിയാൻഡർ ലീവ്സ് ഗാർണിഷ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. റെഡും വൈറ്റും ഗ്രീനും യെല്ലോ ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നെങ്കിൽ പ്ലെയിൻ ആയിട്ട് ബ്രെഡ് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ടോസ്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ. പക്ഷെ എനിക്ക് വന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ് നമ്മൾ വീട്ടിലും ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികളും കഴിക്കും. കുറച്ച് കുട്ടികൾ ഫസി ആണല്ലോ, ഇത് കഴിക്കില്ല അത് കഴിക്കില്ല. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ. അപ്പം ഇതേപോലെ ഇങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് ചീസും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്കും. അതെ, നമ്മുടെ ഡിഷ് റെഡിയായി. ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അതല്ല, ഫുൾ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഇത് സെന്ററിൽ വെക്കുകയുള്ളൂ. എല്ലാവർക്കും ഡിപ്പ് ചെയ്തിട്ട്. അതെ അതെ, അറബ്സിന്റെ പൊതുവെ അങ്ങനെയാണല്ലോ അവരുടെ മെയിൻ ഡിഷ് നടുക്ക് വെച്ച് എല്ലാവരും അതിൽ നിന്ന് മെയിൻലി എസ്പെഷ്യലി അവർ ഒരു അയൺ ഡിഷിന്റെ അകത്താണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷക്ഷുക്ക. എനിക്ക് ആദ്യമേ പേര് കേട്ടപ്പം ആ ഞാൻ വിശുദ്ധത്തേമേ ഒരുപാട് പണിയുണ്ടെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ കണ്ടിട്ട് നോക്കിയിട്ട് ആ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്യുന്നതിൻ്റെ മാത്രം ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനിപ്പം ബ്രെഡുമായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം അല്ലേ? ഓലിവ് ഓയിൽ വെച്ച് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓലിവ് ഓയിൽ ബിക്കോസ് അതിൻ്റെ ആ സെയിം ടേസ്റ്റും എസൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കണ്ട, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുണ്ട് ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കുറച്ച്.
നമ്മുടെ പാവ്ഭാജി ഉണ്ടാക്കുന്ന പോലെ. അതെ, ബട്ടറിന് പകരം അതെ. ഏകദേശം എനിക്കൊന്നും അതുപോലെ ആണെന്ന് തോന്നുന്നു. മിക്സ് ഓഫ് വെജിറ്റബിൾസും ബ്രെഡും ഉണ്ട്, പാവ്ഭാജി അതാണ്. മിക്സ് ഓഫ് വെജിറ്റബിൾസും ഉണ്ട്, ബ്രെഡും ഉണ്ട്. ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ കളർഫുള്ളായ ബ്രേക്ക്ഫാസ്റ്റ് ശക്ഷുക ഇവിടെ റെഡി ആയിരിക്കുന്നു. കളർഫുൾ മാത്രമേ എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യാം. ഒരു ഹരിസ ചില്ലി മാത്രം എനിക്ക് തോന്നുന്നു വാങ്ങിക്കാനായിട്ടുള്ളൂ, മേടിക്കാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ ക്വൈറ്റ് ഈസി വൺ. ട്രൈ ചെയ്യാമെന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വേരിഡ് ആയിട്ടുള്ള വേർഷൻ, കുറച്ചും കൂടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചിക്കനും മഷ്റൂമും ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസും കൂടെ അതിൻ്റെ ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ജെറുസലേം ഡിഷായ ശക്ഷക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അത് ചൂടോടെ കഴിക്കണം. വെരി നൈസ്, വെരി നൈസ്. ആക്ച്വലി ആ മുട്ടയുടെയും എന്താ ക്യാപ്സിക്ക് അതിൻ്റെ ടേസ്റ്റും ആ ഒരു ടൊമാറ്റോയുടെയും വളരെ നന്നായിട്ടുണ്ട്. മാത്രമല്ല ചില്ലി ഉണ്ടെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് നല്ല സ്പൈസി ആയിരിക്കുന്ന ചോദിച്ചു, പക്ഷേ ഒട്ടും സ്പൈസി അല്ല, ഒട്ടും സ്പൈസി അല്ല. മാത്രമല്ല സാധാരണനെക്കാട്ടിലും ഒരു കുറച്ച് ഡിഫറെൻ്റ് വേണം. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് വിൽ വെരി വെൽ ഗോ വിത്ത് ദ ബ്രെഡ് ആൻഡ് വിത്ത് ദ യോഗർട്ട്. നന്നായിരിക്കുന്നു. താങ്ക് യു ദിവ്യ, താങ്ക് യു. വളരെ നല്ല ഡിഷായിരുന്നു ശക്ഷുക്ക, ജെറുസലേം ഡിഷായ ശക്ഷുക്ക. അടുത്ത ആഴ്ച ശകുന്തളാസ് റെസ്റ്റോറൻറ്റ് സിംഗപ്പൂർ ടേസ്റ്റ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.